ദക്ഷിണമൂർത്തി സ്വാമികളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമെന്ന രീതിയിലാണ് മക്രേരി അമ്പലത്തെ മ്യൂസിയത്തിനായി തിരഞ്ഞെടുത്തത്. 50 വർഷം നീണ്ട സംഗീത ജീവിതത്തിനിടെ ദക്ഷിണമൂർത്തിക്ക് ലഭിച്ച അവാർഡുകളും പുരസ്കാരങ്ങളും ഉൾപ്പെടെയുള്ള അപൂർവ ശേഖരങ്ങളാണ് മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണീയത. ഇവയുടെ പ്രദർശനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിക്കായുള്ള കെട്ടിടം പണി പൂർത്തിയായി കഴിഞ്ഞു. പ്രദർശനങ്ങൾ സൗകര്യപൂർവ്വം കാണാൻ കഴിയുന്ന തരത്തിലാണ് മ്യൂസിയത്തിൻ്റെ ഘടന. കെട്ടിടത്തിൻ്റെ ചുമരുകളിൽ സ്വാമികൾ ചിട്ടപ്പെടുത്തിയ അപൂർവ രാഗങ്ങളിലുള്ള കീർത്തനങ്ങളും രാഗങ്ങളും ആലേഖനം ചെയ്യുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് അധികൃതർ ആലോചിക്കുന്നത്. ടെക്നിക്കലി ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ദേവസ്വത്തിന് ആ നമ്പർ കിട്ടുമ്പം അത് അവർ മുന്നേ ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടു തന്ന ഒരു കെട്ടിടവും വിട്ടു തന്ന പ്രദേശമാണ്. ആ സ്ഥലത്ത് ദേവസ്വത്തിൻ്റെ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ടെക്നിക്കലി ഒരു ഫോർമാലിറ്റീസ് കൊണ്ടാണ് ആ നമ്പർ ഇപ്പോൾ കിട്ടാൻ വൈകിയിരിക്കുന്നത്. അത് ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ബിൽഡിംഗ് നമ്പർ കിട്ടുമെന്നും ബിൽഡിംഗ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മറ്റ് ഫോർമാലിറ്റീസ് ഇപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. സ്മാരക മന്ദിരത്തിനകത്ത് വെങ്കലത്തിൽ തീർത്ത സ്വാമികളുടെ പ്രതിമയും സ്ഥാപിക്കും. ദക്ഷിണമൂർത്തി സ്വാമികൾ മുൻകൈയെടുത്ത് വർഷങ്ങളായി നടത്തിയിരുന്ന ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനായജ്ഞം ഇപ്പോഴും മുടക്കം കൂടാതെ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നുണ്ട്. മ്യൂസിയം വരുന്നതോടെ ഇത്തരത്തിലുള്ള പരിപാടികളുടെ പ്രാധാന്യവും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മ്യൂസിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.